നമ്മുടെ ഈ ഡോറയുടെ ഒരു ഡയലോഗ് പറയോ. ഡോറയുടെ ഡയലോഗ്, ബുജി ബുജി നീ എവിടെ പോവാണ് ബുജി? നിന്റെ സഹായം ഇല്ലാതെ എനിക്ക് നടക്കാൻ കഴിയില്ല ബുജി. വരൂ നമുക്ക് ഒരുമിച്ച് പോകാം. അവ എന്തായാലും ഡബ് ചെയ്തില്ലെങ്കിലും ഡബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡോറയുടെ എന്തായാലും ഡബ് ചെയ്തു. പിന്നെ ഒരു രണ്ട് ചിങ്കിടികൾ ഉണ്ടെന്ന് കേട്ടല്ലോ വീട്ടില്. ഇന്നലെ ഗുരുവായൂർ പുള്ളി ഫുള്ളായിട്ട് പൂട്ടിയിട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നു. അത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്, കിങ്ങിണിനെയും കിച്ചുവിനെ. അപ്പൊ അങ്ങനെ കണ്ടതാണ്. കിങ്ങിണി കിച്ചു, കിങ്ങിണി കിച്ചു. എന്ത് ബ്രീഡാണ്? പഗ്. ഞാനിങ്ങനെ ഒരു യൂട്യൂബില് വായിച്ചിട്ടുണ്ട്, കാരണം ആദ്യമായിട്ട് പിന്നെ എന്താണ് അമൃത ഇങ്ങനെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഡ്രസ്സ് എന്റെ എന്തോ ഒരു 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 കണ്ടസ്റ്റ്. അതെന്തായിരുന്നു അത്? എനിക്കറിയില്ലായിരുന്നു ഈ സീരിയലില് നമുക്ക് ഒരു ദിവസം നാലും അഞ്ചും ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറ്റണം എന്നുള്ളത്. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു ഒരു കുറെ സ്കെഡ്യൂൾ കഴിയുമ്പോൾ നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ട് അവർക്ക് ഫ്രഷ് ഫ്രഷ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അവൈലബിലിറ്റി ഇല്ലായിരുന്നു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ പാടായിരുന്നു ഇങ്ങനെ കോസ്റ്റ്യൂമിൻ്റെ ഒരു പ്രശ്നം. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പം തുടക്കത്തിൽ അങ്ങനത്തെ ഒരു ഒരു സ്ട്രഗിൾ ആയിരുന്നു. എവിടുന്നായിരുന്നു ആകെ വരുമാനം? എവിടുന്നായിരുന്നു നിങ്ങളെ? അമ്മയ്ക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. എവിടെ? ട്രിവാൻഡ്രത്ത് തന്നെ. സ്റ്റിച്ചിങ്ങും ഡ്രസ്സിന്റെ എല്ലാം കൂടി ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ഇതില് തയ്ച്ചു തരുന്നത്, നല്ല ഡിസൈൻ ചെയ്ത് തരുന്നത്. അപ്പം അത് എനിക്ക് എല്ലാം കൂടെ പറ്റുന്നില്ല. അപ്പൊ അമ്മയ്ക്ക് എന്റെ കൂടെ വരണം, ഷോപ്പ് നോക്കണം. അപ്പൊ ആകെയുള്ള ഇൻകം അമ്മയുടെ ഇതായിരുന്നു. പിന്നീട് ഇങ്ങനെ വന്നു വന്നു പിന്നെ ഇപ്പൊ ബാലൻസ് ചെയ്ത് എന്റെ ഇതില് പോന്നു. വേറെ കുഴപ്പമൊന്നും തീർച്ചയായിട്ടും അതാരും പറയത്തില്ല. ഇപ്പൊ ഞാനത് പല ഇന്റർവ്യൂസിലും പറഞ്ഞു. അപ്പൊ എന്നോട് തന്നെ വർക്ക് ചെയ്യുന്ന പലരും ചോദിച്ചു അതെന്തിനാ പറയേണ്ട ആവശ്യം, അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് വരും എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സ്ട്രഗിൾ ചെയ്ത് വന്നത് ഒരാളാണ്, അപ്പൊ അതെനിക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ വന്ന വഴി ഇതാണ്. അപ്പം അതെനിക്ക് പറഞ്ഞു, അല്ലെങ്കിൽ സിമ്പതി നേടാൻ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എന്റെ സ്ട്രഗ്ലിംഗ് ഇതായിരുന്നു, സോ ഞാനത് പറഞ്ഞു. അതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല, പറയുന്നതിനും കുഴപ്പമില്ല. നമുക്ക് ഒരുപാട് സമ്പാദ്യമുണ്ട്, കാറുണ്ട്, അല്ലെങ്കിൽ ഒരു 4 ഏക്കർ സ്ഥലം റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറയുന്ന ആദ്യം ചെയ്ത എന്തായിരുന്നു വർക്ക്? ആദ്യം ചെയ്ത സീരിയല് തന്നെയായിരുന്നു, ഡോക്ടർ റാം എന്ന് പറയുന്ന ഒരു സീരിയല്. ആരായിരുന്നു പ്രൊഡ്യൂസർ? അയ്യോ പ്രൊഡ്യൂസർ എനിക്കറിയില്ല. സീരിയലിൽ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടോ? ആ ഞാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. എവിടെ? ട്രിവാൻഡ്രത്ത് തന്നെ. എന്റെ ജോബ് അതായിരുന്നു. ഡിഗ്രി സെക്കൻഡ് ഇയറിന് ശേഷം ഞാൻ ഇങ്ങനെ ജോബിന് കയറി. പിന്നെ 1 ഇയർ ക്ലാസ്സിൽ പോവാതെ എക്സാം എഴുതി, ജോലി ചെയ്തോണ്ട് എക്സാം എഴുതി, അങ്ങനെ പോവാണ്. ആ കുറച്ചൊക്കെ സ്ട്രഗ്ലിംഗ് ചെയ്യാതെ നമുക്ക് ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിഹവ് ആ സ്ട്രഗിളിലൂടെ വന്ന് ഇപ്പം ആസ്വദിക്കുന്ന ഒരു ആസ്വാദനം, ഒരു സുഖമുണ്ടല്ലേ? തീർച്ചയായിട്ടും.